എല്ലാവർക്കും നമസ്കാരം. അപ്ഡേറ്റ് ജി കെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്ലസ് ടു യോഗ്യതയായിട്ടുള്ള തസ്തികകളിലേക്ക് പി എസ് സി നടത്തുന്ന പരീക്ഷയുടെ സിലബസ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രസിദ്ധീകരിച്ച സിലബസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പല തസ്തികകളിലേക്കും പി എസ് സി ആ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എക്സൈസ് ഓഫീസർ ആവുന്ന ഒരാൾ അബ്കാരി ആക്ട് പഠിക്കണം, പോലീസ് ഓഫീസർ ആവുന്ന ഒരാൾ ഇന്ത്യൻ പീനൽ കോഡ് പഠിക്കണം, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആകുന്ന ഒരാൾ എന്താവണം, വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിക്കണം. കേൾക്കുമ്പോൾ ഒരു നല്ല സുഖമുള്ള കാര്യം തന്നെയാണ്. കാരണം വളരെ അത്യാവശ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് ഒരു ധാരണ, ആ അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത്. ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് കുറച്ച് വിഷമം ഉണ്ടാക്കുമെങ്കിലും പല കാലങ്ങളായിട്ട് പി എസ് സി നേരിടുന്ന ഒരു വിമർശനമാണ് നമ്മൾ ഒരു ക്ലർക്കിൻ്റെയോ ഒരു പ്യൂണിൻ്റെയോ പരീക്ഷ നടത്തുമ്പോൾ ആ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ച ഈ സിലബസ്. എന്നാൽ എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഈ 20 മാർക്ക് നീക്കി വച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ ഡി സി പരീക്ഷയുടെ സിലബസിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് മറ്റ് അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയും എക്സൈസ് ഓഫീസറിന്റെ ഒക്കെ സിലബസിൽ ഉള്ളത്. ആ മാറ്റങ്ങളൊന്ന് താരതമ്യം ചെയ്തിട്ട് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുവാണ്. അപ്പൊ എന്റെ കയ്യിലുള്ളത് എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ സിലബസിന്റെ ഇൻഡെക്സ് ആണ്. ഞാൻ അതിലെന്ത് ചെയ്തു, നമ്മൾ ഇന്ന് പ്ലസ് ടുവിന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ വ്യത്യാസം ഞാൻ മാർക്ക് ചെയ്തു വെച്ചു. അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാം. പൊതുവിജ്ഞാനത്തിലെ ചരിത്രത്തിന് 5 മാർക്കാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക്. 5 മാർക്കാണ് ചരിത്രത്തിന് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക്. പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷയ്ക്കും 5 മാർക്ക് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പഠിക്കേണ്ട പാഠഭാഗങ്ങളും അതേ വിഷയം തന്നെയാണ്. ഭൂമിശാസ്ത്രത്തിന് 5 മാർക്കാണ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷയ്ക്കും, 5 മാർക്ക് തന്നെയാണ്. പഠിക്കേണ്ട വിഷയങ്ങളും സെയിം തന്നെയാണ്. ധനതത്വശാസ്ത്രത്തിന് 5 മാർക്കാണ് എൽ ഡി ക്ലർക്കിന്, 5 മാർക്ക് തന്നെയാണ്. പ്ലസ് ടു ലെവലിന് പഠിക്കേണ്ട പാഠഭാഗങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്തിനാ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക്. എന്നാൽ ഇന്ന് പ്രസിദ്ധീകരിച്ച പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് 8 മാർക്കിന് ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 3 മാർക്ക് അധികം ചോദിക്കുന്നുണ്ട്. എന്നാൽ പഠിക്കേണ്ട വിഷയങ്ങൾ സെയിം തന്നെയാണ്. എൽ ഡി സിനെക്കാട്ടി 3 മാർക്കിന് അധികം ചോദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിലാ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക്. എന്നാൽ 3 മാർക്കിന് മാത്രമേ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷയ്ക്കുള്ളൂ. 2 മാർക്ക് കുറവാണ്. പഠിക്കേണ്ട ഭാഗങ്ങൾ സെയിം തന്നെയാണ്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കുണ്ട്. എന്നാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യന് പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കുള്ളൂ. 2 മാർക്ക് കുറവാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ സെയിം തന്നെയാണ്. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം എന്നിവയ്ക്ക് 3 മാർക്ക് വീതം. അത് തന്നെയാണ് പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കും. രസതന്ത്രത്തിന് 3 മാർക്കാണ്, ഭൗതിക ശാസ്ത്രത്തിന് 3 മാർക്കാണ്. പഠിക്കേണ്ട ഭാഗങ്ങളും സെയിം തന്നെയാണ്. കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. എന്നാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്ക്. 1 മാർക്ക് കുറവാണ്. പഠിക്കേണ്ട ഭാഗങ്ങൾ സെയിം തന്നെയാണ്. പിന്നീട് ഒഴിവാക്കിയ 2 വിഷയങ്ങളാണ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എൽ ഡി സിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇന്നിറങ്ങിയ സിലബസിൽ പ്ലസ് ടു യോഗ്യതയുള്ള സിലബസിൽ എന്താ 0 മാർക്കാണ്, അത് ചോദിക്കുന്നേ ഇല്ല. അതുപോലെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ് എൽ ഡി ക്ലർക്കും ചോദിക്കുന്നുണ്ട്. എന്നാൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും അതിൽ നിന്ന് വരില്ല എന്നാണ് പി എസ് സി ഇന്ന് ഇറക്കിയ സിലബസിലുള്ളത് പ്ലസ് ടുവിന്. അപ്പം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളും സുപ്രധാന നിയമങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. 8 മാർക്കിന്റെ ആ മൊത്തത്തിൽ ടോപ്പിക് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഏതാ, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക്. എന്നാൽ 10 മാർക്കിന്റെ ആനുകാലിക വിഷയങ്ങൾ മാത്രമേ എന്താ പ്ലസ് ടു ലെവലിൽ പരീക്ഷയ്ക്ക് ഉള്ളൂ. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്കിനാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കും. 10 മാർക്ക് തന്നെയാണ് പ്ലസ് ടു തത്തുല്യ യോഗ്യതയുള്ള പരീക്ഷ. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക് തന്നെയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ച പരീക്ഷ ഇതിലും സിലബസിലും. 10 മാർക്ക് തന്നെയാണ്. പഠിക്കേണ്ട പാഠഭാഗങ്ങളും സെയിം തന്നെയാണ്. പ്രാദേശിക ഭാഷകൾ 10 മാർക്ക് തന്നെയാണ് ഇന്ന് ഇറങ്ങിയാലും. 10 മാർക്ക് തന്നെയാണ്. സെയിം പോർഷൻസ് തന്നെയാണ് കവർ ചെയ്യേണ്ടത്. ഇനി വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ്.
തസ്തികകളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുക. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. ഈ 20 മാർക്ക് ഇപ്പുറത്തു നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിൽ നിന്നൊക്കെ 20 മാർക്ക് പിടിച്ചിട്ട് അത് എന്താ ആ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഇപ്പൊ ആൾക്കാർ ആക്ട് എക്സൈസ് വകുപ്പിന് അധികം പഠിക്കാണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ തസ്തികക്കും വേണ്ടുന്നത് നമുക്കൊന്ന് എന്തൊക്കെയാ വരുന്നതെന്ന് ബ്രീഫായിട്ട് നോക്കാം. ബാക്കി മെയിൻ നമ്മൾ ഒന്ന് കമ്പാരിസൺ ചെയ്തു. ഈ 20 മാർക്കിൻ്റെത് ഓരോ സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് ഏതൊക്കെയാ വരുന്നതെന്ന് സെപ്പറേറ്റ് ഒന്ന് നോക്കാം. ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ, അതായത് കാറ്റഗറി നമ്പർ 124/2020 തസ്തികയുടെ മുഖ്യ പരീക്ഷ, മാർക്ക് വിവരവും വിശദമായ സിലബസ്. നമ്മളിത് പറഞ്ഞാണ് എല്ലാം ചർച്ച ചെയ്തു. നമ്മളിതാ ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക് വ്യത്യാസം വരുന്നുണ്ട്, കേരളം ഭരണവും അതിൽ 2 മാർക്കിൻ്റെ, അങ്ങനെ ഇതൊക്കെ സെയിമാണ്. ഇവിടെയാണ് ഇപ്പോൾ 6-ാമത്തെ വിഷയത്തിലാണ് സ്പെഷ്യൽ ടോപ്പിക്സ്, തസ്തികളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നമ്മൾ ഇതൊക്കെ എന്താ നമ്മൾ മുന്നേ നോക്കിയ അതിലെ എൽ ഡി ക്ലർക്കുമായി ബന്ധപ്പെട്ടുള്ള അതേ സിലബസ് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു സബ് ടോപ്പിക്കോ ആയാലും ഒന്നും മാറ്റം വരുന്നില്ല. നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷ് കഴിഞ്ഞു, നമ്മൾ പ്രാദേശിക ഭാഷകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്താ സ്പെഷ്യൽ ടോപ്പിക്സ്. ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടേതാണ്. ആ തസ്തിക ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 20 മാർക്കിന്. ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, അതിൽ ഫോറസ്റ്റ് എന്നതിൽ 6 മാർക്കിന്. അതിൻ്റെ സബ് ടോപ്പിക്കൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് വായിച്ച് ഇത് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്, ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് എഴുതുന്നവർ മാത്രം എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മതി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നതില്. 2-ാമത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടാണ്. വൈൽഡ് ലൈഫ് ഡെഫിനിഷൻ, വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ്, ഇതൊക്കെ ശരിക്കും വന്ന ആവശ്യമാണ്. നമ്മളൊരു വനത്തിലെ വനവുമായി ബന്ധപ്പെട്ട ജോലി എടുക്കുമ്പോൾ നമ്മളിതൊക്കെ പഠിച്ചിരിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ കുറഞ്ഞ സമയം ഈ എല്ലാ പരീക്ഷകളും ഒന്നിച്ച് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. ബാക്കിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതിന് 2 മാർക്ക്. അതിൻ്റെ ഓരോ സെക്ഷൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഓരോ സെക്ഷനും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞതാണ് ചെറിയൊരു പണി, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽ അബോവ്, ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് പോസ്റ്റ് മേ ഓൾസോ അപ്പിയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഇതിൽ പറയാത്ത ക്വസ്റ്റ്യൻസും അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ ഈ തസ്തികയൊക്കെ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയിൽ കീഴിൽ വരുന്ന വേറെ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യക്ഷപ്പെടാം. അത് നമുക്കൊരു പണി തന്നെയാണ്. ദർ ഇസ് നോ അണ്ടർടേക്കിംഗ് ദാറ്റ് ഓൾ ടോപ്പിക്സ് എബോവ് മേ ബി കവേർഡ്. ഈ മോളിൽ കൊടുത്ത എല്ലാ ഇതും കവർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ലാന്ന് അവർ പറയുന്നത്. അപ്പം ബാക്കി കണ്ടറിയണം കോശി നോക്കാം. അപ്പം ഇതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടേത്. അപ്പം ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇല്ലേ, അപ്പം നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അടുത്തത് സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ വരുന്നത് മോഡ്യൂൾ 1-ൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ദ അബ്കാരി ആക്ട് 1 of 1077, അതിൽ ജൂറിസ്ഡിക്ഷൻ ഓൾസ് ആസ്പെക്ട്സ് ഓഫ് ലിക്കർ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസിറ്റ് വാട്ട് ഈസ് ലിക്കർ അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. മോഡ്യൂൾ 2 മാർക്കിന് ദ എൻ ഡി പി എസ് ആക്ട് നീഡ് ഫോർ എനാക്ട്മെൻറ്റ് ഡെഫനിഷൻ ഡ്രഗ്സ് പ്രസൻറ്റേഷൻ. മോഡ്യൂൾ 3 വരുന്നത് ഡിസ്റ്റിലറി വെയർ ഹൗസ് റൂൾസ്. ഇത്രയും ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസ്. അപ്പോൾ ഇനിയിപ്പം ധൈര്യമായിട്ട് നിങ്ങൾ എന്താ എക്സൈസ് ഓഫീസറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അബ്കാരി ആക്ട് ഒക്കെ പഠിച്ചിട്ടാണ് വന്നതെന്ന് ധൈര്യമായിട്ട് പറയാം. ഇതാ മോഡ്യൂൾ 5-ൽ 3 മാർക്കിന് കോട്ട്പ COTPA പബ്ലിക് സ്മോക്കിംഗ് ബാൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ് സെയിൽ വിത്ത് ഇൻ 90 yards ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്തൗട്ട് വാർണിംഗ് അഡ്വർട്ടൈസ്മെൻറ്റ് ഇതൊക്കെ പഠിക്കാനുണ്ട്. മോഡ്യൂൾ 6 വരുന്നത് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം 3 മാർക്കിന് പഠിക്കാനുണ്ട്. ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000, അത് നേരത്തെയിലും പറഞ്ഞതാണ്, 2 മാർക്കിന് ഇന്ന് സെക്ഷൻ 43 മുതൽ നേരത്തെ പറഞ്ഞ അതേ സാധനയിൽ എഴുതി വെച്ചിട്ടുണ്ട്.
അടുത്തത് സിവിൽ പോലീസ് ഓഫീസർ വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ എന്ന ഈ തസ്തികക്കുള്ള സിലബസ് ആണ് അതിൽ മറ്റ് ആദ്യമൊക്കെ മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് 4 മാർക്കിന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എന്താ ഈ സിലബസിൽ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവർ നേരെ വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് പഠിക്കാൻ പറ്റുന്നവർക്ക് പഠിക്കാം ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അപ്പോൾ അതിലെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്കിലേക്ക് പോകാൻ പറ്റുന്നതാണ് ആ കളർ ചേഞ്ച് ഒക്കെ കാണുന്നത് പിന്നെ സെക്ഷൻ ഒഫൻസ് എഗെയിൻസ്റ്റ് ബോഡി അപ്പോൾ ഇതൊക്കെ ഇത്രയും ഭാഗങ്ങളാണ് ഇതിലുള്ളത് പിന്നെ വരുന്നത് ഓരോ സെക്ഷൻസ് പറയുന്നുണ്ട് ഒഫൻസ് എഗെയിൻസ്റ്റ് വുമൺ ഒഫൻസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെക്ഷൻ അറസ്റ്റ് എന്തൊക്കെ പറയുന്നുണ്ട് സമൻസ് ആൻഡ് വാറണ്ട് ഓ അയ്യോ ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇനി ഒരു പോലീസ് കോൺസ്റ്റബിൾ ആവാൻ കേരള പോലീസ് ആക്ട് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നാർക്കോട്ടിക് ഈസ് എ ഡെട്ടി ബിസിനസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ സെക്ഷൻസ് എല്ലാം നോക്കുക ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് സ്ക്രോൾ ചെയ്ത് പോകുന്നത് ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ഇതെല്ലാത്തിലും വരുന്നുണ്ട് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വാണിംഗ് ഇവിടെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്തെടുക്കുക നമുക്കൊരു തസ്തികേൻ്റെ കൂടി നോക്കാം അടുത്തത് നമ്മൾ നോക്കുന്നത് ഫയർമാൻ്റെ ഫയർമാനും ഫയർ വുമൻ്റെതുമാണ് അപ്പം ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫയർ എന്ന ടോപ്പിക്സ് തന്നെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് ഫസ്റ്റ് എയ്ഡിന് 9 മാർക്കുണ്ട് അതൊക്കെ സബ് ടോപ്പിക്കൊക്കെ നിങ്ങൾ നോക്കി എഴുതുന്നവർ എന്ത് ചെയ്യുക അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക ഇതിലും ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 രണ്ട് മാർക്കിന് ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മളെ സാധാരണ വാണിംഗ് ലെറ്റർ വരുന്നത് ഇതിന് കുറച്ച് വരുന്നല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് ഫയറിന് ഫയർ വുമണ്ണും ഫയർ മാനും അപ്പം ഇത്രയാണ് അപ്പം ഇത്രയാണ് സിലബസ് അപ്പം നമ്മൾ സിലബസിൻ്റെ ഒരു താരതമ്യ പഠനം ചെയ്തു അപ്പോൾ എന്ത് ചെയ്യുക അതാത് എക്സാം എഴുതുന്ന ആൾക്കാർ അത് നോട്ട് ചെയ്തിട്ട് LDC പഠനത്തോടൊപ്പം തന്നെ ഇത് കുറച്ചേ വരുന്നല്ലോ കുറച്ച് ദിവസം മെനക്കെട്ടാൽ മതി ആ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ ഫയർ മാനും ഫയർ വുമണ്ണൊക്കെ കുറച്ചേ വരുന്നല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഇത് നോട്ട് ചെയ്ത് വെക്കുക കൂട്ടത്തിൽ നമ്മൾ LDCന്റെ പഠനം തന്നെ തുടർന്നാൽ മതി അത്രയേ ഉള്ളൂ വലിയ ടെൻഷൻ ഒന്നും ആവാനില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം നോക്കുമ്പോൾ നമുക്ക് ഇത് എന്താ പറയുക പരിചയമില്ലാത്തയാകുമ്പോൾ കുറച്ച് ടെൻഷൻസ് ഉണ്ടാവും അതൊന്നും ജസ്റ്റ് നോക്കി പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇനി വരുന്ന തൊഴിൽ വാർത്തയിലൊക്കെ ചിലപ്പോൾ ഇത് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും അപ്പം നമുക്ക് കുറച്ചും കൂടി പരിചയപ്പെടും ടെൻഷനൊന്നും വേണ്ട ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ടൈം ലോസ് സക്സസ് ലോസ് എന്ന മന്ത്രം ഓർമ്മിച്ച് വെക്കുക മനസ്സിൽ എപ്പോഴും ഉരുട്ട് കൊണ്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം സപ്പോർട്ടിങ് കീപ് സപ്പോർട്ടിങ് ഒരുപാട് ആൾക്കാർ നല്ല സജഷൻസ് പറയുന്നുണ്ട് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആൾക്കാർ കാണുന്നു പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവാണ് അപ്പോൾ നിങ്ങളെ കൂട്ടുകാരോടൊക്കെ പറയുക നമ്മൾ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് കാരണം ഞാൻ ആദ്യം നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്നാലും ചില തെറ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം അറിവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല പഠിക്കുമ്പോൾ ഒരുപാട് തെറ്റ് ഉണ്ടാവാം ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം